നമ്മളിന്നുണ്ടാക്കാൻ പോണത് ആ എന്താണ്? കപ്പ ഉപ്പുമാവ്. ഉപ്പുമാവ് അല്ലേ. അതിലേക്കുള്ള സവാളയും ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടില്ല, ഇടണം. അതുകൂടെ ഇട്ടിട്ട് എന്തത് ചതക്കിയല്ലേ. ഓക്കെ, ചതക്കിയ അതിനുള്ള കപ്പ ഇതാ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ അടിപൊളി കപ്പ ചതക്കുന്നു. അല്ല, കപ്പ കപ്പ അടുപ്പത്താണ്. അപ്പോ ഇത് നമുക്ക് വേവിച്ചതിന് ശേഷം കുത്തി ഉടയ്ക്കണം അല്ലേ. നന്നായി വേവുന്ന കപ്പയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കപ്പതാ വെന്തു, നമുക്കിത് ഊറ്റി ഉടയ്ക്കാം അല്ലേ. അപ്പോൾ കപ്പ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. പൊട്ടെട്ടങ്ങനെ പൊട്ടെട്ടെ അതിന്റെ ഒരു സൈഡിൽ വേണം നമുക്ക് ഉഴുന്ന് ഇട്ട് കൊടുത്താലേ. കടുക് പൊട്ടിയിട്ട് ചുവന്ന മുളക് പുഴുന്നിട്ടേ, പുഴുന്നിട്ടു കറിവേപ്പില. അയ്യോ അയ്യോ അടുത്ത് കൊണ്ടുവരും മോളെ. കടുകിട്ട് ഉഴുന്നിട്ട് ചുവന്ന മുളകിട്ട് കറിവേപ്പിലിട്ടു വേന്തി ഇത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും കപ്പ ഉപ്പുമാവിലേക്കുള്ളതാണേ, അല്ലെങ്കിൽ മരച്ചീനി എന്താ നിങ്ങളൊക്കെ പറയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പല നാട്ടിൽ പല ഭാഷ അല്ലേ ദിവ്യ. അത് വഴച്ചനല്ലേ. ആ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സവാള അല്ലേ ഇങ്ങനെ ചതയ്ക്കാൻ പറ്റാത്തവരിത് കൈകൾ ചെറുതായി അരിഞ്ഞെടുത്താലും മതി. സവാള ചെറുതായി അരിയണം കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ളതിലേക്ക്. വേറൊരു പാത്രത്തിലേക്ക് വഴറ്റിയത് ഇട്ട് കൊടുക്കുകയാണേ. കപ്പതിലിട്ട് ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തേക്ക് മാറ്റുന്നത്. ഇതിലേക്ക് തേങ്ങ ഇടണം. നമുക്ക് എത്ര വേണോ അത്രക്ക് തേങ്ങ ഇടാം. ടേസ്റ്റ് നല്ല വേണമെങ്കിൽ അത്രയ്ക്കും ഇടാം അല്ലേ. നമ്മളടുത്തുള്ളതിനനുസരിച്ച് നമ്മളിട്ടിട്ട് കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് കുത്തി ഉടയ്ക്കണം അല്ലേ. അതാ നമ്മൾ പുഴുങ്ങി ഊറ്റി വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനിയാണ് മക്കളെ കളി, ഇനിയാണ് ശക്തി പരീക്ഷിക്കുന്നത്. ഉടക്കലോട് ഉടക്കല്. ഉടയണ്ടേ ഇങ്ങനെ മതിയോ? ആ ഞാൻ ഉടയ്ക്കണം വിചാരിച്ചു. ഓ ഇങ്ങനെയാണല്ലേ. എന്നും ഉടഞ്ഞാ പോന്നെ. ഇന്ന് എന്തോ അന്ന് ഇങ്ങനെ വേവിക്കുന്നോണ്ട് ഉടഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കുക്കറിൽ വേവിക്കുമ്പോ പെട്ടെന്ന് ഉടഞ്ഞു. അപ്പൊ ഉടയാതെ എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേവിച്ചാ മതിന്ന്. അതുകൊണ്ട് ഇങ്ങനെയായി. അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ. ഇതിലേക്ക് മീൻകറി കൂട്ടി കഴിക്കാൻ നമുക്കൊരു പിടി പിടിക്കുന്നത് കാണാം അല്ലെ എല്ലാവരും. അപ്പൊ എല്ലാവരും ലൈക്ക്, ഈ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ആരും ലൈക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ കണ്ടു പോകുന്നില്ലു. എല്ലാരും ലൈക്ക് ഇടണേ. അതുപോലെ കമന്റ് ചെയ്യാ. കമന്റ് ഒക്കെ ചെയ്തതിന് ഷെയർ ചെയ്താ മതി. ആ ഷെയർ ചെയ്യാന് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. എല്ലാരും പറഞ്ഞു അതങ്ങനെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി കഴിക്കുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാവരും കപ്പ ഉപ്പുമാവ് കഴിക്കുന്ന തിരക്കിലാണ്. നല്ല മീൻകറി കപ്പ ഈ ഫോണിൽ നിന്ന് റെഡിക്ക് തരണം.
എനിക്ക് അന്ന് മനസ്സിലായി. എന്നാണെന്നറിയാമോ, അന്ന് ഞാൻ വന്ന് നിന്നില്ലേ ക്ലാസ് കഴിഞ്ഞിട്ട്. എടീ ഇത് ഓണാവുന്ന അടിപൊളി അടിപൊളി അല്ലേ, കഴിക്കാൻ നല്ല രസല്ലേ. കഴിക്കുന്ന ആളാണ് പറയാന്. കട കറി വാങ്ങ, കറി ഒഴിച്ചു കഴിക്ക്. സൂപ്പർ സൂപ്പർ കറി കഴിക്കടാ. അത് അനീഷ്, അനീഷ് എങ്ങനെയുണ്ട് അനീഷ്? വെച്ചാൾ തന്നെ സൂപ്പർ പറയുന്നുണ്ട്. അതിന്റെ അടിപൊളി കറി. എന്തുമീൻ്റെ എന്തുമീനാ കറി? കിങ്ഫിഷർ. ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂലേ.